ഹലോ ഗൈസ്, എല്ലാവർക്കും വിവിൻ ജോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് രണ്ട് സന്തോഷകരമായ വാർത്തയാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മുടെ മിഡ്ഫീൽഡ് മാസ്റ്ററോ ആയ മാരിയോ ആർക്കസ് തൻ്റെ പരിക്ക് മാറി ടീമിലേക്ക് തിരിച്ചെത്തി എന്ന സന്തോഷ വാർത്തയാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. ISL സീസൺ 6 ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ETKയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ മാരിയോ ആർക്കസ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടാകുകയും അദ്ദേഹം കളം വിടുകയുമായിരുന്നു. അതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തിന് ഒരു മാസത്തിലേറെ റെസ്റ്റ് എടുക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ സന്തോഷ വാർത്ത എന്തെന്നാൽ അദ്ദേഹം തിരിച്ച് ടീമിൽ ചേർന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തു. മാരിയോ ആർക്കസിന്റെ മടങ്ങിയ വരവിലൂടെ നമ്മുടെ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ തീരുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്തെന്നാൽ FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും ഞായറാഴ്ച ഏറ്റുമുട്ടുമ്പോൾ FC ഗോവയ്ക്ക് തങ്ങളുടെ 3 പ്രധാനപ്പെട്ട താരങ്ങളെ നഷ്ടമാകും എന്നതാണ്. സേമൻ ലെഡുങ്കൽ, ഹ്യൂഗോ ഗോമസ്, അഹമ്മദ് ജാവു എന്നിവരെ ഗോവയ്ക്ക് കളത്തിൽ ഇറക്കുവാൻ സാധിക്കുകയില്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരുള്ള മത്സരത്തിൽ ഗോവൻ താരങ്ങളായ സേമൻ ലെഡുങ്കലും ഹ്യൂഗോ ഗോമസും നോർത്ത് ഈസ്റ്റ് താരങ്ങൾക്കെതിരെ ഏറ്റുമുട്ടുകയുണ്ടായി. അതിനെ തുടർന്ന് AIFF സേമൻ ലെഡുങ്കലിന് 3 മത്സരവും ഹ്യൂഗോ ഗോമസിന് 2 മത്സരവും വിലക്കേൽപ്പിച്ചു. ജംഷിദ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ ചുമലക്കാട് കണ്ട് പുറത്തായ അഹമ്മദ് ജാഹുവിനും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുവാൻ സാധിക്കുകയില്ല. ഇതോടെ ഗോവയുടെ അറ്റാക്കിങ്ങിൽ മൂർച്ച കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ മിഡ്ഫീൽഡേഴ്സിൽ പ്രധാനികളായ ഹ്യൂഗോ ഗോമസിനെയും അഹമ്മദ് ജാഹുവിനെയും നഷ്ടപ്പെട്ടതിലൂടെ ഗോവ സമ്മർദ്ദത്തിൽ ഏറ്റെടുക്കുകയാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഈ അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ വിനിയോഗിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.